കേരം തിങ്ങും കേരള നാടിൻ്റെ തനത് വ്യവസായമാണ് കയർ മേഖല. നമുക്കറിയാം കയർ മേഖല ഇന്ന് മുമ്പെങ്ങും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത അത്രവണ്ണം ഒരു വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുകയാണ്. വറുതിയുടെ കാലമായ ഈ കൊറോണ കാലത്ത് അല്ലെങ്കിൽ ഈ കൊറോണ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്തിൻ്റെ തനത് വ്യവസായമായിട്ടുള്ള കയർ മേഖല അപ്പാടെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലായിരുന്നു. നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്തെന്നാൽ സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള കയർ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കും എന്ന ഉറച്ച നിലപാടിൽ തങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ തങ്ങൾ പ്രവർത്തനം വ്യാപിപ്പിക്കും. കയറിൻ്റെ എല്ലാ വിധത്തിലുള്ള സാധ്യതകളും വിപണന സാധ്യതകൾ മാത്രമല്ല, കയറിൽ നിന്ന് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ, ചകിരിയിൽ നിന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കും. ഒപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെയും പേറ്റൻ്റ് ലഭിക്കുന്ന തരത്തിലേക്ക് അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഈ വരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പ്രകടന പത്രികയിലൂടെ അറിയിച്ചത്. അത് അങ്ങനെ വോട്ട് തേടി ജയിച്ച് വന്ന നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കയറിൻ്റെ തട്ടകമായിട്ടുള്ള ആലപ്പുഴയിൽ, ആലപ്പുഴയുടെ ചുമതലയുള്ള ആലപ്പുഴക്കാരനായിട്ടുള്ള മാരാരിക്കുളത്ത് നിന്നും വിജയിച്ചു വന്ന ധനമന്ത്രി കൂടിയായിട്ടുള്ള ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ കയർ മേഖലയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പും ഏൽപ്പിച്ചു. പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കയർ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യണം എന്ന ഒരു ചുമതല കൂടിയാണ് അദ്ദേഹത്തിന് നൽകിയത്. എന്നാൽ അദ്ദേഹം ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ, ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലും അദ്ദേഹം അത്ര കണ്ട് മികച്ച ഒരു പ്രവർത്തനങ്ങളൊന്നുമല്ല കാഴ്ചവെച്ചത്. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കീഴിൽ ഈ കയർ വ്യവസായം അപ്പാടെ തകർന്നിരിക്കുകയാണ്. പരമ്പരാഗത കയർ തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ യാതൊരു തരത്തിലുള്ള നടപടികളും ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള സി പി ഐക്ക് പോലും കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാന പരമ്പരാഗത വ്യവസായ മേഖലയായിട്ടുള്ള കയർ മേഖല തകർന്നടിഞ്ഞിട്ടും കാഴ്ചക്കാരായി സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ആയിരക്കണക്കിന് തൊഴിലാളികളാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെ കയർ മേഖല ഉപജീവന മാർഗമാക്കി കഴിയുന്നത്. ഇവരെയൊന്നും തിരിഞ്ഞു നോക്കാതെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കയറിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ധനമന്ത്രി തോമസ് ഐസക് പരാജയമാണെന്ന് സി പി ഐ അടക്കം പലതവണ വിമർശനം ഉന്നയിച്ചെങ്കിലും ഇടപെടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമായി കയർ തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കയർ പിരി, കയർ ഫാക്ടറി മേഖലകളിൽ 10,000 തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. സർക്കാർ നിശ്ചയിച്ച കൂലി ലഭിക്കാത്തത് മൂലം കയർ മേഖല വർഷങ്ങളായി ഏറെക്കുറെ നിശ്ചലമാകുകയായിരുന്നു എന്നതാണ് പൊതുവിൽ ആലപ്പുഴയിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു പൊതുചിത്രം, കയർ മേഖലയുടെ ഒരു പൊതുചിത്രം. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്നത് കയർ ഫാക്ടറി മേഖലയിലും ദുരിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തൊഴിലില്ലായ്മയും കൃത്യമായി ജോലി ലഭിക്കാത്തതും മൂലം പട്ടിണിയിലായ തൊഴിലാളികൾ മറ്റു മേഖലകളിൽ അഭയം തേടുകയാണ്. പരമ്പരാഗതമായി കയർ മേഖല ഉപജീവന മാർഗം ആക്കിയിരുന്ന തൊഴിലാളികൾ കൃത്യമായി തൊഴിൽ ലഭിക്കുന്നില്ല, ചെയ്യുന്ന തൊഴിലിനൊട്ടു വേതനവും ലഭിക്കുന്നില്ല എന്ന ഒരവസ്ഥാവിശേഷമുണ്ടായതോടുകൂടി മറ്റു മേഖലകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ കയർ കോർപ്പറേഷനിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് 42 കോടിയുടെ കയർ ഉൽപ്പന്നങ്ങളാണ്. ചെറുകിട കയർ ഉൽപ്പാദക സംഘങ്ങൾ 13 കോടിയോളം രൂപ നൽകാനുണ്ട്. കോർപ്പറേഷൻ്റെ വിറ്റുവരവ് നാമമാത്രമായി കുറഞ്ഞിരിക്കുന്നു. ഈ ലോക്ക്ഡൗണിന് മുമ്പ് തന്നെ കയർ കോർപ്പറേഷൻ്റെ പ്രവർത്തനം വളരെ മന്ദീഭവിച്ചിരുന്നു. ഇപ്പോൾ കൊറോണ കൂടി, ലോക്ക്ഡൗൺ കൂടി ആയതോടുകൂടി ഏതാണ്ട് ഈ വ്യവസായം അല്ലെങ്കിൽ ഈ കയർ കോർപ്പറേഷൻ, സംസ്ഥാന കയർ കോർപ്പറേഷൻ ഏതാണ്ട് നിർജ്ജീവാവസ്ഥയിൽ എന്ന് തന്നെ നമുക്ക് പറയാം. കയറ്റുമതിയിൽ 50% കുറവുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ രംഗത്തെ, കൊറോണ ലോക്ക്ഡൗണിനൊക്കെ ശേഷവും കയറ്റുമതി രംഗത്ത് ഏതാണ്ട് 50%ത്തിലധികം കുറവുണ്ടാകാൻ പോകുന്നു എന്നാണ് ഇതിൻ്റെ എക്സ്പോർട്ടേഴ്സും വിലയിരുത്തുന്നത്. കയർ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പാദന ചെലവിനനുസൃതമായി വില ലഭിക്കാത്തത് ചെറുകിട കയർ മേഖലയെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് വളരെ വർഷങ്ങളായി ഉയർന്നു വരുന്ന ഒരു പരാതിയാണ്. തൊഴിലാളികളുടെ മിനിമം കൂലി 600 രൂപയായി പ്രഖ്യാപിച്ചെങ്കിലും ഇതിൻ്റെ പകുതി പോലും ഇപ്പോൾ തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നില്ല. കൂടാതെ 2002 കയർ സമരത്തിലൂടെ ഇല്ലാതായ ഡിപ്പോ സമ്പ്രദായം ഈ സർക്കാർ വന്നതിന് ശേഷം ആലപ്പുഴയിൽ പ്രത്യേകിച്ച് തിരിച്ചു വരികയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.
പരമ്പരാഗത കയർ മേഖലയിൽ ഹാൻഡ്ലൂം ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കയർ തൊഴിലാളികളും ഇപ്പോൾ തൊഴിൽ രഹിതരായിരിക്കുകയാണ് അവരും പട്ടിണിയിലായിരിക്കുകയാണ് എന്നതുകൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം ചെറുകിട കയർ ഉൽപാദന മേഖലയുടെ പുനരുദ്ധാരണത്തിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഒന്നും നടപ്പാക്കിയിട്ടില്ല കയർ കേരളയിൽ നിന്ന് ലഭിച്ച ഓർഡർ അനുസരിച്ച് വലപ്പായ നിർമ്മിച്ചെങ്കിലും അതും വിവിധ ഗോഡൗണുകളിൽ ആലപ്പുഴയിലെ വിവിധ ഗോഡൗണുകളിൽ കെട്ടിക്കിടക്കുകയാണ് യന്ത്രവൽകൃത കാലത്തും അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്നും മോചനമില്ലാതെ ഇപ്പോഴും ശാപമോക്ഷത്തിനായി കേഴുകയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കയർ മേഖല ചകിരി ഉൽപാദനത്തിലെ സ്വയം പര്യാപ്തത സ്വപ്നമായും അവശേഷിക്കുന്നു ലഭ്യമായ തുണ്ടിന്റെ കേവലം 10% മാത്രമാണ് സംസ്ഥാനത്തെ ഇപ്പോൾ നിലവിൽ ചകിരിയാക്കി കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി ഈ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ ഒരു നേർക്കാഴ്ചയായി നമുക്ക് പറയാൻ സാധിക്കും എന്തായാലും തോമസ് ഐസക്കിന്റെ വലിയ തോതിലുള്ള മാജിക്കുകളൊന്നും ധനവകുപ്പിൽ എന്നപോലെ കയർ വകുപ്പിലും നടക്കുന്നില്ല ആയിരക്കണക്കിന് 10,000 തൊഴിലാളികളാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രം കയർ മേഖലയിൽ ഇത്ര കണ്ട വലിയ ഒരു സ്ട്രഗ്ലിംഗിലൂടെ കടന്നു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിത്യവൃത്തിക്ക് പോലും ഗതിയില്ലാത്ത ഒരവസ്ഥ തൊഴിൽ ദിനങ്ങൾ തീരെ കുറവാണ് അഥവാ ചെയ്യുന്ന തൊഴിലിന് കൃത്യമായി വേതനവും ലഭിക്കുന്നില്ല അതോടുകൂടി തന്നെ കേരളത്തിന്റെ തനത് പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കയർ മേഖലയിൽ നിന്നും മറ്റു മേഖലകളിലേക്ക് പരമ്പരാഗത തൊഴിലാളികൾ പോലും മാറിപ്പോകുന്നു എന്നതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം സർക്കാർ അടിയന്തരമായി ഈ ഒരു വിഷയത്തിൽ ഇടപെടണം സംസ്ഥാനത്തെ 10,000 വരുന്ന കയർ തൊഴിലാളികൾക്ക് അതായത് 10,000 എന്ന് തന്നെ നമുക്ക് പറയാം ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏതാണ്ട് 10,000 തൊഴിലാളികളുണ്ട് ഈ തൊഴിലാളികൾക്കൊക്കെ തന്നെയും പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജോലി കൃത്യമായ രീതിയിൽ അവർക്ക് തൊഴിലെടുക്കാനുള്ള ഒരു സാഹചര്യം അതേപോലെ തന്നെ കയർ കേരള പോലെയുള്ള ഇനിഷ്യേറ്റീവുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഓർഡറുകൾ സമയബന്ധിതമായി അത് പൂർത്തിയാക്കി അത് കയറ്റി അയക്കാനുള്ള ഈ ലോക്ക്ഡൗണിന് ശേഷം ഇനിയും നമ്മളുടെ സമൂഹം പഴയപടി നമ്മുടെ ജീവിതക്രമങ്ങളൊക്കെ പഴയപടി എത്തുമ്പോഴേക്കും ഇത്തരത്തിൽ കയർ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി കൂടി മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് കയർ തൊഴിലാളികൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് അത് പ്രതീക്ഷിക്കും അത് നടക്കുമെന്ന ഒരു പ്രതീക്ഷ കയർ തൊഴിലാളികൾ ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട് നമുക്കും അവരുടെ പ്രതീക്ഷയോടൊപ്പം ചേർന്ന് നിൽക്കാം